ആഞ്ചി എന്ന് കൈയെടുക്കണേ. ആകാശത്ത് വെച്ച അവസാനം എന്റെ നെഞ്ചി കൊള്ളും. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു കാലി കുപ്പി പോലും പൊട്ടിക്കാൻ അറിയാത്ത ഒരു പോലീസ് സൂപ്രണ്ടും പട്ടച്ചാരായം പൊട്ടിച്ച് നടക്കുന്ന ഒരു ഷാർപ്പ് ഷൂട്ടറും. അല്ല, ഇയാൾ ആരുവാ? ജസ്പാൽ റാണയുടെ മച്ചമ്പിയ. രണ്ട് കണ്ണും തുറന്നു പിടിച്ചാൽ തന്നെ ആട ഏതാ പൂട ഏതാണെന്ന് തിരിച്ചറിയാൻ മേലാത്ത ഇങ്ങേരാ ഇനി ഒറ്റ കണ്ണു വെച്ച് ഉന്നം പിടിക്കുന്നത്. ഈ ഷെട്ടി ചാടിപ്പോയ ചമ്മലിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങൾ ഇനി തോക്കല്ല ബീരം കൊണ്ട് വെടിവെച്ചാലും കുപ്പി പൊട്ടാൻ പോണില്ല. എന്റെ പണിക്കർ സാറേ, ഉണ്ട സർക്കാരിന്റെ ആണെങ്കിലും നമ്മുടേതാണെങ്കിലും വേസ്റ്റ് ചെയ്യരുത്, കോസ്റ്റ്ലിയാ. സാറ് ദൈവത്തെ ഓർത്ത് ഈ വെടിയൊന്ന് നിർത്ത്. താൻ നിർത്ത്, തന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? ആ ചക്രവാണിയെയും അയാളുടെ ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. എന്താണത്? ഒരു രക്ഷയില്ല സാർ. ഒരുമാതിരി അഡ്രസ്സുള്ള സകല നാടക കമ്പനികളിലും കയറി അന്വേഷിച്ചു. ചക്രവാണി എന്ന പേരുള്ള ഒരു ഡയറക്ടറെയോ റൈറ്ററെയോ നടനെയോ അവർക്ക് മുമ്പ് പരിചയമില്ല. ഒരൊറ്റ പബ്ലിഷിംഗ് കമ്പനി പോലും ഇയാളുടെ ഒരു വർക്കും മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ അക്കാദമി അവാർഡിയുടെ ചക്രവാണിയുടെ ഒരു സാധനം ടി സി ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്, അതും 500 copies. എന്തിനധികം വിൽപ്പനയല്ലോ ഉദ്ദേശം. പോരല്ലോ ഗുരുമൂർത്തി, അങ്ങനെ 100% അനോണിമസ് ആയ ഒരു പാസ്റ്റ്, അത്തരം ഒരു ഭൂതകാലം ഈ ലോകത്ത് ഒരുത്തനും ഉണ്ടാവില്ല. തന്റെ അന്വേഷണത്തിൽ എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടാവും. ഒന്ന് ചുഴിഞ്ഞ് ചിന്തിച്ചു നോക്കിയേ, എന്തെങ്കിലും വിഴുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന്. എടോ, വിഴുങ്ങിയത് പുറത്തെടുക്കാൻ താൻ ഇനി അപ്പിയുടെ ഓക്കാനിക്കൊന്നും വേണ്ട, ഒന്ന് ആലോചിച്ച് നോക്കാനേ പറഞ്ഞോളൂ. കായംകുളത്ത് ഒരു ട്രൂപ്പിലെ കിളവൻ മാനേജർ പറഞ്ഞു, അന്നത്തെ അവരുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന മഞ്ചേരി മാധവി എന്നൊരു നടിയുണ്ട്, അവളെ ചക്രവാണി എന്നൊരു കത്തം വലിക്കാരെ അടിച്ചോണ്ടുപോയി. ആ ചക്രവാണി തന്നെയാണ് ഈ അവാർഡുകാരൻ ചക്രവാണി എന്നാ കിളവൻ പറയുന്നത്. അസൂയ അസൂയാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഞാൻ അന്വേഷിച്ചു, മഞ്ചേരി മാധവി എന്നൊരു നടി ഇപ്പോഴും ഉണ്ട്, ചത്തിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ പ്രേമിച്ചതും ഒളിച്ചോടിയതൊന്നും നമ്മുടെ ചക്രവാണിയുടെ കൂടെ അല്ല, ഒരു പാവം വെളിച്ചപ്പാടിന്റെ കൂടെ, അയ്യപ്പൻ. താൻ ഈ മാധവിയെ നേരിൽ കണ്ടോ? ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയ സ്ഥിതിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമുണ്ട്. മാധവിയൻ തന്നെയായിരുന്നു പേര്, അത് പണ്ട്, ഇപ്പൊ ഞാൻ മറിയുകയാണ്. ഒരു വെളിച്ചപ്പാടിന്റെ ഭാര്യയായിരുന്ന നിങ്ങളുടെ ഈ മതമാറ്റം നിങ്ങളുടെ ഭർത്താവിന്റെ സമുദായത്തിന് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഒരുത്തിന്റെ അംഗീകാരം എനിക്ക് വേണ്ട സാറേ. ഈ കത്തനാരച്ചന്മാരും കൊള്ളാം, കന്യാസ്ത്രീ മഠവും കൊള്ളാം. ഒരു ദേവീക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് അസുഖം വന്ന് വീണു എന്ന് കേട്ടപ്പോഴേ അവന്മാര് ചാടി വീണു. അയാളുടെ ഭാര്യയെ തന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോയി, മതവും മാറ്റി, പേരും മാറ്റി, കഴുത്തിൽ ഒരു കുരിശു ഇട്ടു വന്നു. കണക്ക് നോക്കുമ്പോ പിടികിട്ടിയ കുഞ്ഞാടുകളുടെ ലിസ്റ്റില് ഒരു വെളിച്ചപ്പാടിന്റെ ഭാര്യയെ കണ്ട കാശു മുടക്കിയ ഇറ്റലിയിലെ സായിപ്പന്മാർക്ക് സന്തോഷമാവൂല്ലേ? ചെമ്പകക്കാവിലെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി തല പൊളിഞ്ഞു ബോധം കിട്ടി വീണു എന്ന് സാറന്മാരും വായിച്ചു കാണൂലെ പത്രത്തില്. ദയ തോന്നി, അയാളുടെ കുടുംബത്തിന് ഒരു 500 rupees അയച്ചു തരാഞ്ഞത് എന്താരും? ഒരുത്തരും ഒന്നും തന്നില്ല. വെളിച്ചപ്പാട് വെളിച്ചപ്പെട്ടില്ലെങ്കിലും സാരമില്ല, അന്തിമയക്കത്തിന് മാധവി ചേച്ചി ഒന്ന് വെളിപ്പെട്ടാൽ നിത്യജലവിന് മുട്ടു വരില്ലെന്ന് അവിടെയുള്ള ചില വലിയ മുഴുത്തോമാര് വിളിച്ചു പറഞ്ഞു. കെട്ടിയവനെയും കുട്ടികളെയും പോറ്റാൻ ഞാനെന്താ അത് ചെയ്യണമായിരുന്നോ? പള്ളിക്കാര് കരഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോ അതും ചെയ്തു പോയേനെ. അമ്പലമെങ്കിൽ അമ്പലം, അന്തോനിസ പുണ്യാളനെങ്കിൽ അന്തോനിസ പുണ്യാളൻ, അല്ലാഹുവെങ്കിൽ അല്ലാഹു. അത്താഴത്തിനുള്ള അരി ആരൊപ്പിച്ചു തരുന്നുവോ ഞാൻ അവരുടെ കൂടെയാ. എന്താ സാറേ, അത് പാടില്ലെന്നുണ്ടോ നിങ്ങളുടെ നിയമത്തിൽ? ആ മതി മതി, ആ വിഷയം നമുക്ക് വിടാം. ഞങ്ങൾക്കറിയേണ്ടത് അവനെ കുറിച്ച് മാത്രമാണ്. നിങ്ങളുടെ ആദ്യ ഭർത്താവില്ലേ ചക്രപാണി, അവനെ തന്നെ. ഇവരോട് പറഞ്ഞതിൽ കൂടുതലായി ഒന്നും എനിക്കറിയില്ല. 10-20 years മുമ്പ് നടന്നൊരു പഴങ്കഥ, അതൊക്കെ ഞാൻ എന്നേ മറന്നു. ഈ കോൺവെന്റിലെ ചട്ടങ്ങൾ അനുസരിച്ച് ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പൗലോസച്ചന്റെ അനുവാദം വേണം. ഓ, എന്നെ അനുവാദമാ? ഈ കോൺവെന്റ് എന്നൊക്കെ പറയുന്നത് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലമല്ലേ, നിയന്ത്രണത്തിന് വേണ്ടി ഒരു ചട്ടം അത്ര തന്നെ. ആ ചക്രവാണിയെ കുറിച്ച് ഈ പറഞ്ഞതിൽ കൂടുതലൊന്നും അവൾക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിന് ആവശ്യമുണ്ടെങ്കിൽ അവളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് ഞാനൊരു തടസ്സമല്ല. അനുവാദം തന്നിരിക്കുന്നു. എന്താ അച്ചോ, ആ മേസ്തിരി? എന്താണോ ആ മേസ്തിരി ഇതുവരെ വന്നില്ല. അപ്പൊ ലേ തിന്നു ഓടത്തില്ല എന്ന് സാരം. ആ ചെട്ടിയാരോട് ഞാൻ എന്നാ പറയൂ എന്റെ കർത്താവേ.